നമസ്കാരം നമ്മൾ ഒരുപാട് പേരുടെ ജീവിതത്തിലെ സക്സസ്സുകളെ നമ്മൾ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഒരുപാട് മോട്ടിവേറ്റ് ആയിട്ടുണ്ട് എന്നാൽ ചില തോൽവികൾ കാരണം ചിലരുടെ ജീവിതം തന്നെ ഒരു തുണ്ട് കയറിൽ അല്ലെന്നുണ്ടെങ്കിൽ സൂയിസൈഡിൽ അവസാനിപ്പിക്കാറുണ്ട് ഒരുപാട് വളർന്ന് പന്തലിക്കേണ്ട ചില പ്രതിഭകൾ നമ്മുടെ മുമ്പിൽ ആത്മഹത്യയിലൂടെ തകർന്നു പോയവരുണ്ട് എന്നാൽ ഈ തോൽവികളെല്ലാം വലിയൊരു വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് അവർ മനസ്സിലാക്കാതെയാണ് ആ യാത്ര തിരിക്കുന്നത് അതിന് ചില ഉദാഹരണങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഒന്നാമതായി ഒരു ആർട്ടിസ്റ്റ് ഒരുപാട് കഴിവുകളുള്ള ഒരു കാർട്ടൂണെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് ഒരുപാട് പത്ര കമ്പനികൾ ഇറങ്ങി തൻ്റെ കഴിവുകളെ ഒന്ന് കാണിക്കാൻ വേണ്ടി പല മീഡിയകളുടെ മുമ്പിലും കയറി ഇറങ്ങി എന്നാൽ എല്ലാവരുടെ നിന്നും റിജക്ഷൻ ആണ് കിട്ടിയത് റിജക്റ്റൻ റിജക്ഷൻ റിജക്ഷൻ ഒരിക്കലും തനിക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തെ പലരും പറഞ്ഞ് വിശ്വസിപ്പിച്ചു പല വേറെ ജോലികളിലെല്ലാം അയാൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയം അവസാനമായി ഒരു ശ്രമമെന്ന് ഒപ്പോണം ഒരു കമ്പനി ഇയാളും ഇയാളുടെ സുഹൃത്തും ചേർന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്തു എന്നാൽ ആ കമ്പനിയും വളരെയധികം ലോസ് ആയിരുന്നു അതോടുകൂടി ഈ ഫീൽഡേ അദ്ദേഹത്തിന് വേണ്ട എന്നുള്ള രീതിയിൽ നിർത്തുകയാണ് എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കല ഇയാളുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നെങ്കിലും അദ്ദേഹത്തിന് അത് പുറത്ത് പുറം ലോകത്തെ അറിയിക്കണമെന്നും ഒരുപാട് കാലത്തിന് ശേഷം അയാൾ ലോകത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ ഉണ്ടാക്കണമെന്ന് അയാൾ തീരുമാനിക്കുകയാണ് അങ്ങനെ ഉണ്ടാക്കി ആ ഒരു കഠിന പ്രയത്നം ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം അയാളൊരു കഠിന പ്രയത്നത്തിലൂടെ ഉണ്ടാക്കിയതാണ് മിക്കി മൗസ് മിക്കി മൗസ് വന്നതോടുകൂടി വാൾ ഡിസ്നി എന്ന അദ്ദേഹത്തിന് അറിയപ്പെട്ടു തുടങ്ങി അവിടെ തുടങ്ങുന്നു അയാളുടെ ജീവിത യാത്രയുടെ തുടക്കം അവിടെ തുടങ്ങുന്നു വാൾ ഡിസ്നിയുടെ ജീവിതം എന്നാൽ ഒരുപാട് റിജക്ഷനുകൾ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു അവസാനം മിക്കി മൗസ് എന്ന ഒരു ക്യാരക്ടറിലൂടെ അദ്ദേഹം ഫേമസ് ആവുകയാണ് ഇന്നും കുട്ടികളുടെ മനസ്സിൽ മറയാതെ നിൽക്കുന്ന ഇത് പ്രായഭേദം എന്നെ എല്ലാവരുടെ മനസ്സിലും മറയാതെ നിൽക്കുന്നതാണ് മിക്കി മൗസ് അതിൻ്റെ ക്രിയേറ്ററാണ് വോൾഡ് ഡിസ്നി അതുപോലെ തന്നെ വേറൊരു വ്യക്തിയുണ്ട് സിനിമയിൽ ഒരു ഉന്നതിയിലെത്തണം ഒരു ഡയറക്ഷൻ മേഖലയിൽ ഒരു ഉന്നതിയിലെത്തണം എന്നുള്ള രീതിയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളിലെല്ലാം കാലിഫോർണിയയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുകയുണ്ടായി എന്നാൽ അദ്ദേഹത്തിൻ്റെ രണ്ട് തവണ അവർ റിജക്റ്റ് റിജക്ട് ചെയ്യുകയാണ് തനിക്കൊരിക്കലും ഒരു ഡയറക്ടർ ആവാനുള്ള കഴിവോ സിനിമ പഠിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറയുകയാണ് എന്നാൽ അദ്ദേഹം സ്വന്തം കഠിന പ്രയത്നം കൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ ഈ ഫീൽഡ് വിടാൻ തീരുമാനിച്ചു പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ ആഗ്രഹം കൊണ്ട് ഞാൻ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ തീരുമാനിക്കുകയാണെന്ന് അങ്ങനെ ആ ഷോർട്ട് ഫിലിം എടുത്ത് അദ്ദേഹം ഹോളിവുഡ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നു അദ്ദേഹമാണ് പിന്നെ ഒരു കാലത്തെ ഒരു കാലമല്ല ഇന്നത്തെ കാലത്തും അറിയപ്പെടുന്ന വേൾഡ് ഫേമസ് ഡയറക്ടർ സ്റ്റീഫൻ സ്പീൽബർഗ് ഒട്ടനവധി ചിത്രങ്ങളെടുത്ത് ഇന്ന് ഡയറക്ഷൻ മേഖലയിൽ എല്ലാം ഗുരുസ്ഥാനമായി കാണുന്ന വ്യക്തി എന്നാൽ അദ്ദേഹത്തിന് ഒരിക്കലും സിനിമാ മേഖലയിലൊന്നും എത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞ റിജക്ഷൻ എന്നാൽ അദ്ദേഹം അവിടെ വെച്ച് നിർത്തിയിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് ലോകമറിയുന്ന ഒരു ഡയറക്ടർ ആവില്ലായിരുന്നു അതുപോലെ വേറൊരു വ്യക്തിയുണ്ട് കെ എഫ് സി ചിക്കൻ എന്ന് പറയുന്ന ഒരു മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു തട്ടുകട നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഫുട്പാത്തിൽ തട്ടുകട നടത്തിക്കൊണ്ടിരുന്ന വ്യക്തി ഫുട്പാത്ത് ഹൈവേ വികസനത്തോടുകൂടി ഫുട്പാത്തിലെ തട്ടുകടകളെല്ലാം എടുത്തു മാറ്റിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കട കൂടെ എടുത്തു മാറ്റാനുള്ള അവസ്ഥ ഉണ്ടാവുകയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗവും മാർഗവും നഷ്ടപ്പെടുകയാണ് എന്നാൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വന്തമായിട്ടുള്ള റെസിപ്പി ലോകരാജ്യങ്ങൾക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് തുടങ്ങിയ ആ ഒരു റെസിപ്പിയിലൂടെ വളർന്നതാണ് കെ ചിക്കൻ എന്ന ആശയം അദ്ദേഹം തുടങ്ങുന്ന അദ്ദേഹം ആ ഒരു റെസിപ്പി ലോകമെമ്പാടും എത്തുന്നത് അദ്ദേഹത്തിൻ്റെ അറുപത്തഞ്ചാമത്തെ വയസ്സിലാണ് അതുവരെയും അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു ഇന്ത്യയിലും പറയാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അമിതാഭ് ബച്ചൻ സിനിമാ മേഖലയിൽ ഇന്ന് ഒരു ബിഗ് ബി എന്നെല്ലാം അറിയപ്പെടുന്ന അദ്ദേഹത്തിനും ആദ്യം റിജക്ഷനാണ് ഉണ്ടായത് ഒരു റേഡിയോ അവതാരകരാകണം എന്ന ആഗ്രഹത്തോടു കൂടിയേ ഓൾ ഇന്ത്യ റേഡിയോയിൽ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞ് വിടുകയാണ് വിടുകയാണുണ്ടായത് എന്നാൽ സിനിമാ മേഖലയിൽ കാൽ വയ്ക്കുകയും ചെറിയ ചെറിയ റോളുകൾ മാത്രമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഒരിക്കലും ഈ മേഖലയിൽ ഒരിക്കലും ശോഭിക്കാൻ സാധിക്കില്ല എന്നെല്ലാം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു എന്നാൽ അഭിനയിച്ച ചിത്രങ്ങളെല്ലാം ഫ്ലോപ്പായിരുന്നു സഞ്ജീർ എന്ന് പറയുന്ന ചിത്രം വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ലൈഫിലുള്ള മാറ്റം ഉണ്ടാവുകയും ഇന്നും അറിയപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാർ അല്ലെന്നുണ്ടെങ്കിൽ അതിന് മേലെയുള്ള ഒരു പദവിയിലാണ് ഇന്നും അമിതാഭ് ബച്ചൻ നിൽക്കുക അന്നത്തെ റിജക്ഷൻ കാരണം അദ്ദേഹം മേഖലമാർ വേറെ എവിടെയെങ്കിലും പോയിരുന്നെങ്കിൽ ഇന്ന് അമിതാഭ് ബച്ചനെ പോലൊരു നടൻ ഉണ്ടാവില്ലായിരുന്നു അതുപോലെ ഷാറുഖ് ഖാൻ്റെ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അതുപോലെയാണ് ഒരു ഹോട്ടൽ ബിസിനസ് ആരംഭിച്ചു അച്ഛൻ്റെ മരണശേഷം അതിനുശേഷം ഇവൻ്റിൻ്റെ ഇവൻറ്റിൽ കല്യാണ പാർട്ടികളെല്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വെൽക്കം ബോയാലേ ബോയായി എല്ലാം നിന്ന് അവസാനം അതിന് വെറും കിട്ടുന്ന അമ്പത് രൂപ അമ്പത് രൂപ കൊണ്ട് കുടുംബത്തിൻ്റെ പട്ടണി മാറ്റണം അതെല്ലാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം അങ്ങനെ അഭിനയമോഹം ഉള്ളിൽ കിടന്നു അത് പുറത്തു കൊണ്ടുവരാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹവും യഥാർത്ഥത്തിൽ ഒരു സ്റ്റാറായി ഇന്നത്തെ കിങ് ഖാനായി മാറുകയാണ് അദ്ദേഹവും അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പല മേഖലകളിലും പോയ പ്രൊജക്ഷനാണ് ഏറ്റുവാങ്ങിയത് എന്നാൽ അദ്ദേഹവും അവിടെ വെച്ച് നിർത്തിയില്ല അതുപോലെ ഹാരി പോട്ടർ എന്ന പറയുന്ന വിഖ്യാത നോവലിൻ്റെ എഴുത്തുകാരിയായിട്ടുള്ള അവരും ആ നോവൽ എഴുതി തുടങ്ങിയപ്പോൾ അവർ ഡിവോഴ്സായിരുന്നു അതുപോലെ തന്നെ ഫിനാൻഷ്യലി ആയിട്ട് ഒന്നും സ്റ്റേബിളല്ലായിരുന്നു ആ നോവൽ എഴുതി തുടങ്ങുമ്പോൾ ആ സ്ത്രീക്ക് എന്നാൽ ആ നോവൽ കൊണ്ട് പല പബ്ലിഷിംഗ് കമ്പനികളിൽ സമീപിക്കുമ്പോൾ പന്ത്രണ്ട് പബ്ലിഷിംഗ് കമ്പനിയാണ് അവരുടെ നോവല് റിജക്ട് ചെയ്തത് എന്നാൽ പതിമൂന്നാമത്തെ കമ്പനി ആ നോവൽ എടുക്കാമെന്ന് പറയുകയും ഇൻകം ഒന്നും കിട്ടത്തില്ല ഒന്ന് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്ത് നോക്കാം നിങ്ങൾ വരുമാനത്തിന് വേണ്ടി വേറെ മാർഗം കണ്ടെത്തണമെന്ന് പറയുകയുണ്ടായി എന്നാൽ അത് ആ ഒരു പബ്ലിഷിംഗ് കമ്പനി പ്രസിദ്ധീകരിച്ചതോടുകൂടി ഹാരി പോട്ടർ എന്ന് പറയുന്നത് നോവലിൽ മാത്രം നിന്നില്ല സിനിമയിലേക്കും അത് മാറി തുടങ്ങി അവരും റിജക്ഷൻ ഏറ്റുവാങ്ങി അവിടെ നിർത്തി വേറൊരു മേഖലയിലേക്ക് പോയിരുന്നുവെങ്കിൽ അവർക്കും യഥാർത്ഥത്തിൽ ഇതുപോലൊരു സക്സസ് ഉണ്ടാവില്ലായിരുന്നു എടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നാൽ ഒരു റിജക്ഷൻ വരുമ്പോഴും അല്ലെന്നുണ്ട് രണ്ടോ മൂന്നോ തവണ റിജക്ഷൻ വരുമ്പോൾ നമ്മൾ നമ്മൾ ഡൗൺ ഡൗണാകുകയും ആത്മഹത്യ വരെ നമ്മളുടെ ചെറുപ്പക്കാരിന്ന് ഫേസ് ചെയ്യുകയാണ് എന്നാൽ റിജക്ഷൻ ഏറ്റുവാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ എവിടെയെല്ലാം അവഗണിക്കപ്പെടുന്നോ അവിടെയാണ് യഥാർത്ഥ നമ്മളുടെ വിജയങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ പറഞ്ഞ ലിസ്റ്റിലുള്ള പേര് പോലെ നാളെ നമ്മുടെ പേരും പറയാൻ ഇടയാവുകയുള്ളൂ റിജക്ഷൻ എത്രത്തോളം ഏറ്റുവാങ്ങുന്നോ അത്രയ്ക്കും അവൻ ഉന്നതിയിലെത്താൻ വേണ്ടി കാത്തിരിക്കുന്നവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അമിതാഭ് ബച്ചൻ മുതൽ എസ് ആർ കെ അതുപോലെ തന്നെ പല വോൾ ഡിസ്നി വരെയും സ്റ്റീവ് ഇതുപോലെ ഡയറക്ഷൻ ടീമിലുള്ള ഒരുപാട് ഇനി പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട് എല്ലാവരും ഒരുപാട് റിജക്ഷൻ വാങ്ങിയാണ് മുന്നിലേക്ക് വന്നത് ഒരിക്കലും ഒരു ചെറിയ ഒരു സക്സസ് സ്റ്റോറി ആദ്യമേ നമുക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ടെങ്കിൽ ആദ്യമേ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിലെ ഒരിക്കലും അത് സക്സസ് ആവില്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് എന്നാൽ അതിനുവേണ്ടി കഠിനമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നാൽ റിജക്ഷനും അതുപോലെ നോയും വന്നാലും ഒരു ദിവസം അത് സക്സസ് ആവുകയും നമ്മുടെ പേര് ഒരു ദിവസം ലോകമറിയുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് തത്തുമേ ന്യൂസ്